രാവിലെ ഫേസ്ബുക്ക് നോക്കി മലർന്നു കിടന്നവന് പെട്ടെന്നൊരു വെളിപാടുണ്ടായി. എന്തത്? നമ്മുടെ മമ്മൂക്കാൻ്റെ മധുരരാജ സിനിമയില്ലേ, അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വെച്ച് പിടിക്കാൻ. അതെവിടെ ഇഷ്ടാ? അത് നമ്മുടെ എറണാകുളത്തിനടുത്ത് വൈപ്പിനെന്നൊരു ദ്വീപുണ്ടല്ലോ, അതിൻ്റെ ഒത്ത നടുക്കായിട്ട് നായരമ്പലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് അങ്ങ് കിഴക്കോട്ട് പോയാൽ നെടുങ്ങാടെത്തും. അവിടെ ഒരു ബോട്ട് ജെട്ടി ഉണ്ട് ഇഷ്ടാ. അതാണ് ഈ പറഞ്ഞ ഷൂട്ടിംഗ് ലൊക്കേഷൻ. അങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇത് കണ്ട സംഭവം ഉഷാറല്ലേ. ആ വഴി നോക്കി, റോഡ് തന്നെ നല്ല അടിപൊളി റോഡ്. അപ്പോൾ അവിടെ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങോട്ട് നടക്കണം. അങ്ങനെ അറ്റത്ത് കാണാനാണ് ബോട്ട് ജെട്ടി. അപ്പോൾ ഇവിടെ വഴി തന്നെ നല്ല രസമാണ്. ഇത് കണ്ട, പുതുതായിട്ട് ടാറൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് വശവും നല്ല പാടങ്ങളാണ്, പൊക്കാളി പാടങ്ങളാണെങ്കിലും. പക്ഷേ ഇപ്പോൾ കൃഷിയൊന്നുമില്ല, ഇത് ചെമ്മി വളർത്താനായിട്ടാണ് ഇപ്പോൾ ഇവരിത് യൂസ് ചെയ്യണത്. ബോട്ട് ജെട്ടി ഉണ്ട്. പണ്ട് എറണാകുളത്തേക്കൊക്കെ ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ബോട്ടൊന്നുമില്ല, വെറുതെ കിടക്കരുത്. കാണുന്നതാണ് വീരംപുഴ. ഇതിൽ വലതുവശത്ത് കാണുന്നത് കടമക്കുടിയാണ്, ഇടതുവശത്ത് കാണുന്നത് ചാത്തനാട്. അപ്പോൾ രണ്ടിനെയും കണക്ട് ചെയ്തൊരു പാലം പണിയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അത് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് മധുരരാജയിലെ ചില രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ സെറ്റിട്ടാണ് കുറേ ഭാഗങ്ങളൊക്കെ അവർ ചിത്രീകരിച്ചത്. ഇതിൻ്റെ ചുറ്റുപാടുമൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇത് ഒരു തൂമ്പ് കാണാം. അപ്പോൾ ഇവിടെ വേലിയേറ്റം വേലിയിറക്കത്തിനൊക്കെ ഒപ്പിച്ചിട്ട് വല ഇട്ടിട്ട് ആ മീൻ പിടിക്കുകയാണ് ഇവർ ചെയ്യാറ്. അപ്പോൾ മീൻ വന്ന് ആ വലയിൽ വന്ന് അടിയും. അപ്പോൾ നിശ്ചിത സമയത്തിന് ശേഷം അവർ ആ വലയെടുത്ത് മീനൊക്കെ തരംതിരിക്കും. ജെട്ടിയുടെ മറുവശത്തേക്ക് നടന്നാൽ അവിടെയും നമുക്കിതുപോലെ വേറൊരു തൂമ്പ് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ പാടത്തിനും ഓരോ തൂമ്പുകളുണ്ടാവും. അപ്പോൾ അത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചെമ്മീൻ വളർത്തുന്നതും അതുകൂടാതെ മറ്റ് മീനുകളൊക്കെ കയറി വരുന്നതൊക്കെ ഇവിടെ വല വെച്ചിട്ട് അവർ പിടിക്കുന്നതാണ്. പിന്നെ ഇവിടെ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പക്ഷികളെയൊക്കെ കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം വരണം. വൈകുന്നേരം വന്നാൽ ഇതുപോലെ കുറേ ദേശാടന പക്ഷികൾ വരെയൊക്കെ വരാറുണ്ട് ഇവിടെ. കുടുംബശ്രീയുടെ ഒരു ചെറിയൊരു കടയുണ്ട്. അത്യാവശ്യം ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ്, ഭക്ഷണം എല്ലാം ഇവിടെ ലഭിക്കുന്നതാണ്. അങ്ങനെ ഒന്ന് അവിടെ ചുറ്റിക്കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് പുറപ്പെട്ടു. തിരിച്ച് വേറൊരു വഴിക്കാണ് പോകുന്നത്. അപ്പോൾ തിരിച്ച് വന്ന വഴി ഇതേ ഒരു പാലം കഷ്ടിച്ചൊരു വണ്ടിക്ക് കടന്നു പോവാം. ഒരിഞ്ച് അങ്ങോട്ടോ ഒരിഞ്ച് ഇങ്ങോട്ടോ മറിയാൻ ഞമ്മളും വണ്ടിയും തവിട് പൊടി.
പടച്ചോനെ കാത്തോളി എന്ന് പറഞ്ഞിട്ട് വേണം ഇതിൽ വണ്ടി ഓടിക്കാൻ. എൻ്റെ പൊന്നു ഒരു കണക്കിന് അപ്പുറത്ത് എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു വെളിപാടുണ്ടായത്. എന്താണത്? അതായത് കുട്ടിക്കാനത്തേക്ക് വെച്ച് പിടിക്കാൻ. അതെന്താ അവിടെ കുട്ടിക്കാനത്ത് എന്താ ഉള്ളത്? കുട്ടിക്കാനത്തുണ്ടല്ലോ കുറേ ഷൂട്ടിംഗ് ലൊക്കേഷൻസ്. നമ്മുടെ ചാർലി, ലൂസിഫർ തുടങ്ങിയ പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത അവിടെയാണല്ലോ. കുട്ടിക്കാനടുത്തുള്ള സ്ഥലങ്ങളാണല്ലോ. എന്നാൽ പിന്നെ അങ്ങോട്ട് വെച്ച് പിടിക്കാം. പിന്നോട്ടും സമയം പാഴാക്കിയില്ല, പിറ്റേന്ന് തന്നെ അങ്ങോട്ട് വെച്ചു പിടിച്ചു. എങ്ങട്? കുട്ടിക്കാനത്തേക്കേ. അതേന്ന്. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് വഴിയിൽ നല്ലൊരു ലൊക്കേഷൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ പിന്നെ അവിടെ വണ്ടി നിർത്തി. ഒരു നെല്ലറ, പിന്നെ കുറേ പാടങ്ങൾ, അതിൽ പാടമൊക്കെ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുന്ന ട്രാക്ടർ, അപ്പം അങ്ങനെ കുറേ നല്ല മനോഹരമായ കാഴ്ചകൾ. പിന്നെ അത് കാണാതെ പോകുന്ന എങ്ങനെ? അപ്പോൾ ഈ പാടവും കൃഷിയെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അപ്പം പിന്നെ അവരൊന്ന് കണ്ടോട്ടെ എന്നേ. നമുക്കൊന്ന് കൂടെ പോവാം. ഇതാണ് ആ നെല്ലറ. അവിടെ കുറേ ആൾക്കാരിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് ഏതായാലും കയറിയില്ല. പൈക്ക എന്ന സ്ഥലത്താണ് ഇതുള്ളത്. ഏതായാലും നിലം ഒഴുതു മറിക്കുന്നതൊക്കെ നമ്മുടെ പിള്ളേർക്കൊരു പുതുമയുള്ള കാഴ്ചയായിരുന്നു. അപ്പം അവരേതായാലും അത് കൗതുകത്തോടെ കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വരുമ്പോൾ ഈ റോഡിനടുത്തായിട്ടൊരു ചുമട് താങ്ങി വെച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നണം ആ വീട്ടുകാർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. വളരെ മനോഹരമായിട്ടുണ്ടത്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഉടനെ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് കുട്ടിക്കാനവും പീരുമേടും കഴിഞ്ഞ് ലാഡ്രം എന്ന സ്ഥലത്തുള്ള ഗവൺമെൻറ് LP സ്കൂളിലെത്തി. ദുൽഖർ സൽമാൻ്റെ ചാർലി എന്ന സിനിമയിലെ ചില രംഗങ്ങൾ ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഓൾഡ് ഏജ് ഹോമായിട്ടൊക്കെ കാണിക്കുന്നത് ഈ സ്കൂളാണ്. അപ്പോൾ അവിടെ ഒരു NCC മറ്റൊരു ക്യാമ്പ് നടക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മളകത്തേക്ക് കയറിയില്ല. ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി. സ്കൂളിന് മുന്നിലൂടെയുള്ള വഴിയിലൂടെ താഴേക്ക് ഇറങ്ങി ഇടത്തേക്ക് പോയാൽ ചാർലി സിനിമ ഷൂട്ട് ചെയ്ത മറ്റൊരു ലൊക്കേഷനിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മളിപ്പോൾ കാറിലോ ബൈക്കിലോ ഒക്കെയാണ് വരുന്നതെങ്കിൽ ആ സ്കൂൾ കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് റൈറ്റ് എടുത്താൽ ഈ വഴിയിൽ എത്തിച്ചേരും. ഇവിടെ അങ്ങേറ്റം വരെ നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ സാധിക്കും. കുറച്ച് കല്ലും കട്ടയൊക്കെ നിറഞ്ഞ റോഡാണെങ്കിലും കുഴപ്പമില്ലാതെ അവിടെ വരെ എത്തിച്ചേരാം നമുക്ക്. കുറച്ച് മരങ്ങൾ അവിടെ ഒരുമായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ആ വഴിയുടെ രണ്ട് സൈഡിലായിട്ട് കുറച്ച് മരങ്ങൾ ഇങ്ങനെ വളർന്നു നിൽപ്പുണ്ട്. അതിന് ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ ഈ മരങ്ങൾ മാത്രം ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അതൊരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് അവിടെ. നോക്കിയാൽ തൊട്ടടുത്ത് പച്ച വിരിച്ച് നിൽക്കുന്ന മനോഹരമായ ചില മലകളുടെയൊക്കെ നല്ല വ്യൂ നമുക്ക് കിട്ടും.
കന്നുകാലികളൊക്കെ മേഞ്ഞു കിടക്കുന്ന മനോഹരമായൊരു പുൽത്തകിടി. ഇവിടെയാണ് ചാർലിയിലെ ചില ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്. ഇവിടെ മഴക്കാലത്തിന് ശേഷം വരികയാണെങ്കിൽ ഇതൊരു ചെറിയ തടാകം പോലെ രൂപപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇതിന്. ഈ മരങ്ങളും ആ വെള്ളവും ചുറ്റും തേയിലത്തോട്ടങ്ങളും ഒക്കെ കൂടി കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും. ഇത് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ ഒരു പിക്നിക്കായിട്ട് വരാൻ പറ്റിയ നല്ല സീനിക്കായിട്ടുള്ള ഒരു ലൊക്കേഷനാണത്. അതുകൂടാതെ തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ അടുത്ത് തന്നെ കുറച്ച് ശവകുടീരങ്ങൾ കാണാൻ സാധിച്ചു. ഇത് ആരുടെയാണെന്ന് അതിൽ രേഖകളൊന്നുമില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ തോട്ടത്തിലെ പണിക്കാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമുഖ വ്യക്തികളുടെയൊക്കെ ആയിരിക്കാം. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് പോരാനുള്ള സമയമായി. അപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ലൂസിഫർ എന്ന സിനിമയിൽ പ്രസിദ്ധമായ ഒരു ചെറിയ പള്ളി കാണിക്കുന്നുണ്ടല്ലോ, ആ പള്ളി ആണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ശരിക്കും ഇവിടുന്ന് കുട്ടിക്കാനം കട്ടപ്പന റോട്ടിൽ ഉപ്പുതറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പം അവിടെ ചെന്നിട്ട് വേണം ഈ പള്ളിയിലേക്ക് തിരിയാനായിട്ട്. പക്ഷെ നമ്മളേതായാലും ആ വഴിയല്ല പോയത്. ഗൂഗിൾ കാണിച്ച മറ്റൊരു വഴി കൂടിയാണ് നമ്മൾ യാത്ര തുടർന്നത്. അതേതായാലും നല്ലൊരു പണിയായിപ്പോയി. ടാർ റോഡൊക്കെ പെട്ടെന്ന് തന്നെ അവസാനിച്ചു. പിന്നെ അങ്ങോട്ട് കല്ലും കട്ടയും നിറഞ്ഞ ഒരു ചെറിയ ഇടുങ്ങിയ വഴി. എതിരെ വണ്ടി വന്നാൽ നമ്മൾ ബ്ലോക്കായി പോകും. അങ്ങനെ ഗൂഗിൾ അമ്മച്ചി ഒരു പണി തന്നേ. വഴിയിലൊരു ചെറിയ വെള്ളച്ചാട്ടം കണ്ട് അവിടെ ഒന്ന് ഇറങ്ങാന്ന് കരുതി നോക്കിയപ്പോഴാണ് നല്ല ഉശിരനൊരു പാമ്പ് അതിൽ പോകുന്നു. റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചുറ്റുപാടും നല്ല സുന്ദരമായ കാഴ്ചകളായിരുന്നു. ഏതായാലും ഇവിടെ വെച്ച് വണ്ടി പഞ്ചറങ്ങാനും ആയ പെട്ടത് തന്നെ. ഇവിടെ അടുത്തെങ്കിലും മനുഷ്യരാരും താമസമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ വണ്ടി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ നല്ല റോഡ് വരും, ഈ റോഡ് ഇപ്പോൾ അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു രക്ഷയില്ല. കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ടാറിട്ട് ഒരു റോഡ് ഇങ്ങ് വരും. പക്ഷെ ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതങ്ങ് മാറി വീണ്ടും കല്ലും കട്ടയും നിറഞ്ഞ റോഡാകും. അങ്ങനെ ഒരു ചെറിയ പാലവും പിന്നിട്ട് ഞങ്ങൾ വീണ്ടും റൈറ്റ് തിരിഞ്ഞ് ഇപ്പോൾ നല്ല റോഡ് കാണും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ ഒന്നും കാണുന്നില്ല. വീണ്ടും അതേപോലത്തെ റോഡ് തന്നെയാണ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതാ, നമ്മുടെ പ്രതീക്ഷ വെറുതെ ആയില്ല. ടാറിട്ട് റോഡിൽ എത്തിയ അവസാനം അഴിയരികിൽ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു കുന്ന് കണ്ടപ്പോൾ അവിടെ ഏതായാലും നിർത്താതിരിക്കാനായില്ല. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ചുമപ്പും ഓറഞ്ചും മഞ്ഞയും പച്ചയും ഒക്കെ നിറത്തിൽ ഞെളിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ.
അങ്ങനെ ഒരു ചപ്പാത്തും അതിനടിയിലൂടെ ഒഴുകുന്ന മനോഹരമായൊരു നദിയും ഒക്കെ പിന്നിട്ട് ഞങ്ങൾ പ്രസിദ്ധമായ ലൂസിഫർ സിനിമയിലെ ആ പള്ളിയിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഏതായാലും ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു, അതിൽ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. കൂടാതെ ചുറ്റും കമ്പിവേലിയുണ്ട്, വേർതിരിച്ചിട്ടുമുണ്ട്. ചിലരൊക്കെ ഈ കമ്പിവേലിക്ക് മുകളിലൂടെ ചാടി ഇതിനകത്ത് കോമ്പൗണ്ടിനകത്ത് എന്ന് കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും നമ്മൾ അങ്ങനെ ചെയ്യണ്ടെന്ന് വെച്ചു, കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് പുറത്ത് നിന്ന് തന്നെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് വേറൊരു പ്രശ്നം, വണ്ടി അനങ്ങുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്ത് നോക്കിയിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പം എന്താ പ്രശ്നമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ വണ്ടി ഓവർ ഹീറ്റായിട്ട് ഓഫ് ആയി പോയതാണോ, ബാറ്ററിയുടെ പ്രശ്നമാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും സെൻസറിൻ്റെ കുഴപ്പമാണോ, ഒന്നും പിടികിട്ടുന്നില്ല. നമ്മൾ ബോണറ്റൊക്കെ പൊക്കി വെച്ച് ഇങ്ങനെ അറിയാവുന്നതൊക്കെ നോക്കുന്നുണ്ട്, കൂളൻ്റ് ഉണ്ടോ, അങ്ങനെ എങ്ങനെയൊക്കെ ഇപ്പോൾ എൻജിൻ ഓവർ ഹീറ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ വണ്ടി കംപ്ലീറ്റ്ലി ഡെഡ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളങ്ങനെ ബോണറ്റൊക്കെ പൊക്കി വെച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ അവിടെ കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു അഞ്ചാറ് പിള്ളേർ ബൈക്കിന് വന്നിട്ടുണ്ടായിരുന്നു. അവർ പള്ളി കാണാനൊക്കെ പോയി തിരിച്ചു വരുന്ന വഴി എന്ത് പറ്റിയേട്ടാന്ന് ചോദിച്ചു. ഞാനിങ്ങനെ കാര്യം പറഞ്ഞു, ഇവിടെ വരെ ഒരു കുഴപ്പമില്ലാതെ ഓടി വന്ന വണ്ടിയാണ്, അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടി അനങ്ങുന്നില്ല. അപ്പോൾ അതിലൊരു പയ്യൻ പീരുമേയുടെ അടുത്തുള്ളതാണ്, അവനപ്പോൾ ലോക്കലാണ്. അപ്പോൾ ഒന്ന് രണ്ട് വർക്ക്ഷോപ്പുകാരൊക്കെ അറിയാം. പുള്ളി അന്ന് അന്നപ്പോൾ ഞായറാഴ്ചയാണ്. അപ്പോൾ പുള്ളി അറിയാവുന്ന നമ്പറിൽ ഒന്ന് രണ്ട് പേരെയൊക്കെ വിളിച്ചു നോക്കി. അപ്പോൾ ഒരാൾ വിളിച്ചപ്പോൾ സ്ഥലത്തില്ല, മറ്റൊരാൾ അയാളോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇത് സെൻസറുള്ള വണ്ടിയാണ്, ഇത് ഞാൻ തൊടില്ല, സാധാരണ സെൻസറൊക്കെ ഇല്ലാത്ത എന്തെങ്കിലും വണ്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ നോക്കത്തുള്ളൂ, അയാൾ കൈവഴി. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇവർ പറഞ്ഞു എന്നാൽ പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വേറെ വർക്ക്ഷോപ്പിലൊക്കെ പോയി, എല്ലാം വർക്ക്ഷോപ്പെല്ലാം അടച്ചിട്ടേക്കായിരിക്കും, പിന്നെ ആൾക്കാരുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചെറിയ തണ്ണിയൊക്കെ അടിച്ച് കിടക്കുന്ന പരുവത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് തള്ളി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ശരി, വേറെ ഓപ്ഷനില്ലല്ലോ. ഞാനും ഓക്കെ, ഞാനെന്നാൽ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളതൊക്കെ കയറ്റമാണ് വഴികളല്ല. അപ്പോൾ ആകെ ഒരു വഴിയുള്ളത് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് താഴേക്ക് ഒരു വഴി പോകുന്നുണ്ട്, അതുമാത്രമേ കുറച്ച് താഴത്തേക്ക് സ്ലോപ്പായിട്ടുള്ളൂ. ഞാൻ വണ്ടി കയറിയിരുന്നു, ഇവർ അങ്ങോട്ട് തള്ളിവിട്ടു. അങ്ങോട്ട് തള്ളിവിട്ട് കഴിഞ്ഞപ്പോൾ അതൊരു അര കിലോമീറ്ററോളം ആ സ്ലോപ്പുണ്ട്, അത് മുഴുവൻ ഞാൻ ഓടിച്ചു നോക്കി, ഇടയ്ക്കൊന്ന് ഫസ്റ്റ് ഗിയർ കിട്ടു നോക്കും, പക്ഷെ രക്ഷയില്ല. ആ സ്ലോപ്പ് തീരുന്നവരെ ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ സ്റ്റാർട്ടാവുന്നില്ല. അങ്ങനെ വണ്ടി അവിടെ പോയി പെട്ടു. പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, വഴിയാണെങ്കിൽ ഒരു ചെറിയ വഴി, കറക്റ്റ് അതിൻ്റെ നടുക്ക് പോയി വണ്ടി നിന്നു. ഞാനവിടെ വണ്ടി താക്കോലൊക്കെ എടുത്ത്, അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് പള്ളിയുടെ അടുത്ത് വന്നു. ചെയ്യാൻ ഇനി വേറെ ഒന്നുമില്ല, എന്താ ചെയ്യുന്നത്? ഇനിയിപ്പോൾ അവിടെ നിന്ന് കെട്ടി വലിച്ച് കൊണ്ടുവരേ നടക്കൂ, അല്ലെങ്കിൽ പിന്നെ ബാറ്ററിയുടെ കുഴപ്പമാണെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയുടെ ബാറ്ററിയൊക്കെ എടുത്ത് നമ്മൾ ജം കേബിളൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എനിക്കാണെങ്കിൽ ഈ പ്രദേശത്ത് ആരെയും പരിചയമില്ല, ഈ ഏരിയയിൽ ഒരു മനുഷ്യനെ എനിക്കറിയാവുന്നതില്ല. അപ്പോൾ ഈ പിള്ളേരാണെങ്കിൽ പോവുകയും ചെയ്തു. അപ്പോൾ ഞാനും ഭാര്യയും പിള്ളേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും സമയം ഏതാണ്ട് 4 മണിയൊക്കെ ആയി വൈകിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ ഒരു 5-6 മാസം മുന്നേ അവിടെ അടുത്ത് കരിന്തരുവി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു കോട്ടേജിൽ ഒരു ദിവസം വന്ന് താമസിച്ചായിരുന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ അന്ന് ഈ കോട്ടേജിൻ്റെ ഓണറിനെ എനിക്ക് പരിചയമുണ്ട്. ഓണറിൻ്റെ പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങേരുടെ നമ്പർ കയ്യിലുണ്ട്, അത്രേ ഉള്ളൂ, ഒരു രാത്രി ഉള്ള പരിചയം. ഞാനിപ്പോൾ രണ്ടും കൽപ്പിച്ച് വേറെ ആരും പരിചയമില്ലല്ലോ, ഇങ്ങേരെ വിളിച്ചു. ഇങ്ങേരെ വിളിച്ചപ്പോൾ ഇങ്ങേര് ഞാൻ ആദ്യം കരുതി പല ആൾക്കാർ വരുന്നതാണല്ലോ കോട്ടേജിൽ, നമ്മളെ പരിചയം കാണില്ല എന്ന് കരുതി. പക്ഷേ എന്തോ ഭാഗ്യത്തിന് പുള്ളിക്ക് നമ്മളുടെ ഫ്രണ്ട്സിൻ്റെയും എൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് എന്നെ മനസ്സിലായി. പുള്ളി പറഞ്ഞു പേടിക്കണ്ട,
എൻ്റെ കയ്യിൽ ഈ ജംപ് സ്റ്റാർട്ട് ചെയ്യുന്ന കേബിളൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളിക്ക് അവിടെ കോട്ടേജിൽ ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് പുള്ളി കുറച്ച് ബിസിയാണ്. ഞാൻ വേറൊരു ഓട്ടോക്കാരൻ്റെ അടുത്ത് ഈ കേബിളും കൊടുത്ത് വിടാം. ശരി, അത് കേട്ടപ്പോൾ നമുക്ക് കുറച്ച് സമാധാനമായി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പള്ളിയുടെ അടുത്ത് നിന്ന് അതിനടുത്ത് എന്തെങ്കിലും ഓട്ടോയോ ഷെയർ ജീപ്പോ എന്തെങ്കിലും കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ ഒരു 2 കിലോമീറ്ററോളം നടക്കണം. എന്തെങ്കിലും വെള്ളം കിട്ടണമെങ്കിലോ ചെറിയൊരു ഒന്നോ രണ്ടോ കടകളൊക്കെ ഉള്ളൊരു ചെറിയൊരു സ്ഥലം. അപ്പോൾ ഓട്ടോക്കാരൻ അവിടെ നിന്ന് കരിന്തരുവിൽ നിന്ന് ഇവിടെ വരെ വരണം, കുറച്ച് സമയം എടുക്കും. പിള്ളേരാണെങ്കിൽ ദാഹിക്കുന്നു വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഞാൻ കരുതി ശരി ഒരു കാര്യം ചെയ്യാം. അപ്പം എനിക്കറിയില്ല ഈ 2 കിലോമീറ്ററോളം പോയാലേ അടുത്ത കടയുള്ളൂ എന്ന്. ഞാൻ പതുക്കെ ഇവരെയും കൂടി നടന്നു തുടങ്ങി. നടന്നു തുടങ്ങി ഒരു സ്ഥലത്ത് ഏതാണ്ട് 1 കിലോമീറ്ററോളം നടന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പിള്ളേരൊക്കെ അവശതയായി, ഇനി നടക്കാൻ വയ്യ, നമുക്കിവിടെ ഇരിക്കാം. ഓക്കെ ആയിക്കോട്ടെ, അങ്ങനെ ഇരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴേക്കും ഈ ഓട്ടോക്കാരൻ്റെ ഫോൺ വന്നു. അയാൾ പറഞ്ഞു ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞു ഇന്ന ലൊക്കേഷനിലാണ് ഉള്ളത്, അവിടെ ഒരു അമ്പലമുണ്ട്, അപ്പോൾ അത് ലാൻഡ്മാർക്കായിട്ട് പറഞ്ഞപ്പോൾ പുള്ളിക്ക് സ്ഥലം മനസ്സിലായി. അങ്ങനെ പുള്ളി വേഗം തന്നെ വന്നു അവിടെ നിന്ന്. അപ്പോൾ വന്ന് ഞാനും പുള്ളിയും കൂടെ പുള്ളിയുടെ ഓട്ടോ എടുത്ത് അങ്ങോട്ട് പോയി എൻ്റെ വണ്ടി കിടക്കുന്ന സ്ഥലത്ത്. അവിടെ ചെന്ന് ഈ പുള്ളിയുടെ ബാറ്ററി എടുത്തിട്ട് വന്നിട്ട് ജംപ് കേബിൾ വെച്ച് നമ്മുടെ കാറിൽ കണക്ട് ചെയ്ത് ഞാൻ 2 അടി അടിച്ചു നോക്കി, രക്ഷയില്ല, സ്റ്റാർട്ടാവുന്നില്ല. കിട്ടു 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 വരുന്നതല്ലാതെ ഞങ്ങളുടെ എൻജിൻ സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ഈ 2-3 തവണ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴുണ്ടല്ലോ ഈ ഓട്ടോയുടെ ബാറ്ററി കംപ്ലീറ്റ് ഡൗൺ ആയി. അപ്പോൾ പിന്നെ വേറെ രക്ഷയില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓട്ടോ നമ്മളവിടെ നിന്ന് തള്ളി സ്റ്റാർട്ടാക്കി കയറ്റി വിട്ടു. അപ്പോൾ ഏതായാലും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, സമയം 5 മണി അടുക്കായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ടോണി, കോട്ടേജിലെ ഓണർ ടോണി പിന്നെയും വിളിച്ചു, എന്തു പറ്റി, എങ്ങനെയായി കാര്യങ്ങളെന്നൊക്കെ അന്വേഷിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നമുക്ക് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, ഓട്ടോ ഇപ്പോൾ തള്ളി കയറ്റി നമ്മൾ സ്റ്റാർട്ടാക്കി വിട്ടിട്ടുണ്ട്. ആ പുള്ളി പറഞ്ഞു ഇപ്പോൾ ഏതായാലും വൈഫും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അവിടെ ഇനി നിന്ന് സമയം കളയണ്ട, അതൊരു ഒറ്റപ്പെട്ട ഏരിയ ആണ്, ഒരു കാര്യം ചെയ്യാം. പുള്ളിയുടെ ഒരു ആൻറ്റിയുടെയോ അങ്കിളിൻ്റെയോ ആരുടെയോ ഒരു വീടുണ്ട് ഉപ്പുതറ എന്ന പറഞ്ഞ സ്ഥലത്ത്, അവിടെയാണ് മെയിൻ റോഡ്. ഇവിടെ നിന്ന് പോയി ഈ പീരുമേട് കുട്ടിക്കാനം കട്ടപ്പന റൂട്ടാണല്ലോ, അവിടെയാണ് ഉപ്പുതറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ പുള്ളിയുടെ ഒരു റിലേറ്റീവിൻ്റെ വീടുണ്ട്. അപ്പോൾ ഇവർ ഇപ്പോൾ വൈഫിനെയും പിള്ളേരെയൊക്കെ അവിടെ കൊണ്ടിരുത്താം, അവിടെ പുള്ളിയുടെ ആൻറ്റിയുണ്ട്, ആൻറ്റിയുടെ വീട്ടിലെത്താം. അങ്ങനെ ഓക്കെ, ഞങ്ങൾ ഓട്ടോയിൽ കയറി നേരെ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയി അവിടെ ഒരു വർക്ക്ഷോപ്പുകാരനുണ്ട്, ഒരു ബാറ്ററി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ കൊണ്ടുപോയി അവിടെ ആക്കി, ഇവരവിടെ ഇരുത്തി വൈഫിനെ കുട്ടികളെ. എന്നിട്ട് ഈ ബാറ്ററി കടയിൽ ചെന്നു, അപ്പോൾ അവിടെ ആരുമില്ല, ഞായറാഴ്ചയാണല്ലോ, രക്ഷയില്ല. അപ്പോൾ വീണ്ടും അയാളുടെ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കാമെന്ന് വെച്ചു. അങ്ങനെ അത് കാര്യമില്ല, കാരണം ഞായറാഴ്ചയായിട്ട് അയാൾ വീട്ടിലുണ്ടാവില്ല എന്ന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ടോണി വീണ്ടും വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെയൊക്കെ ട്രൈ ചെയ്തു, പക്ഷേ രക്ഷയില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ വിഷമിക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിപ്പോൾ ഏതായാലും സന്ധ്യാകാറായല്ലോ, ഒരു റൂം എടുക്കാം. പുള്ളിയുടെ കോട്ടേജിൽ ഏതായാലും ഗസ്റ്റ് ഉണ്ട്, അത് പിന്നെ കുറച്ച് ദൂരെയാണ്. പുള്ളി തന്നെ വിളിച്ച് അവിടെ പുതിയതായിട്ട് തുടങ്ങിയ ഒരു സെൻറ് ജോൺസ് റെസിഡൻസി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, അവിടെ പുള്ളി തന്നെ എല്ലാം വിളിച്ച് അറേഞ്ച് ചെയ്ത് ഒരു റൂം സെറ്റാക്കി, ഒരു ഡബിൾ റൂം, നല്ലൊരു റൂം. അപ്പോൾ ഏതായാലും പക്ഷെ ഇവരെ ഞാൻ അവിടെ തന്നെ ഇരുത്തിയേക്കുന്നത് പുള്ളിയുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ. അപ്പോൾ പുള്ളി പറഞ്ഞു വേറൊരു കാര്യം ചെയ്യാം, നമുക്ക് ഏതായാലും ഓട്ടോയുടെ ബാറ്ററി ചെറിയ ബാറ്ററി അല്ലേ, അത് പെട്ടെന്ന് ഡൗൺ ആയി പോയത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ നമുക്ക് വേറൊരു മഹീന്ദ്രയുടെ ഒരു പിക്കപ്പ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു വിടാം. അപ്പോൾ അല്ലെങ്കിൽ അത് സ്റ്റാർട്ടായില്ലെങ്കിൽ അവർ കെട്ടി വലിച്ച് കൊണ്ടുവന്നോളൂ, ഉപ്പ് നിറയിലോ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടാന്ന് പറഞ്ഞു. വേണ്ടി രാത്രി ഏതായാലും റിസ്ക് എടുത്ത് അവിടെ കിടക്കണ്ട, കാരണം എതിരെ എന്തെങ്കിലും വണ്ടി വന്നാൽ അതവിടെ ബ്ലോക്ക് ആയി. അപ്പോൾ വീണ്ടും ഞാനും ഓട്ടോക്കാരൻ ചേട്ടനും കൂടി വീണ്ടും അങ്ങോട്ട് പോയി.
അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഓട്ടോക്കാരൻ ചേട്ടൻ പറയുന്നത് ഇത് ലൂസിഫർ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ലൂസിഫർ സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷം ഇത് ചെകുത്താൻ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലൂസിഫർ എന്ന് പറഞ്ഞാൽ ചെകുത്താനാണല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു ലൂസിഫർ പള്ളി ഇപ്പോൾ ചെകുത്താൻ പള്ളി എന്ന് പറഞ്ഞാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു ചേട്ടൻ ഇതൊരു പള്ളിയല്ലേ, എവിടെയെങ്കിലും ചെകുത്താൻ പള്ളി തരും എന്തെങ്കിലും ആവട്ടെ, പുള്ളി ചെകുത്താൻ പള്ളിയാണ്, സാറിന് അങ്ങനെ പണി കിട്ടിയ ഓക്കെ എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ പിക്കപ്പ് വന്നു, മഹീന്ദ്ര പിക്കപ്പ്. പിക്കപ്പ് വന്ന് അവരുടെ കയ്യിൽ റോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ലോപ്പിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഈ വണ്ടി നമ്മുടെ വണ്ടി കടന്ന് അപ്പുറത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ വന്നാലല്ലേ ഇതിൻ്റെ ഫ്രണ്ടും നമ്മുടെ ഫ്രണ്ടും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നടക്കുന്നില്ല. പിന്നെ ഇവരെന്ത് ചെയ്തു, നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡാണ് അങ്ങോട്ട് കിടക്കുന്നത്, ഫ്രണ്ട് അപ്പുറത്തെ വശത്താണ്. അപ്പോൾ ഇവർ വന്നിട്ട് വണ്ടി റിവേഴ്സ് ഇറക്കിക്കൊണ്ട് വന്നു, റിവേഴ്സ് ഇറക്കിക്കൊണ്ട് വന്നിട്ട് റോപ്പ് കണക്ട് ചെയ്തു. ഇവരുടെ കയ്യിൽ നല്ലൊരു അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ളൊരു റോപ്പ് ഉണ്ടായിരുന്നു, അത് കണക്ട് ചെയ്തു. അത് കണക്ട് ചെയ്തിട്ട് പതുക്കെ ഇവർ കെട്ടി വലിച്ചു. അപ്പോഴേക്കും ഇരുട്ടി സംഭവം, ഈ കയറ് കെട്ടിക്കഴിഞ്ഞതോടെ സംഭവം ഇരുട്ട് വീണു. അത് കഴിഞ്ഞ് വണ്ടി ഒരു അര കിലോമീറ്റർ ഉള്ളതുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ അര കിലോമീറ്റർ ദൂരം ഒരുവിധം കഷ്ടപ്പെട്ട് അവർ കയറ്റിക്കൊണ്ടുവന്ന് ഈ ഏതാണ്ട് ഈ പള്ളിയുടെ അടുത്ത് വരെ വന്നു. അവിടെ എത്തിയിട്ട് ഇവരും കെട്ടഴിച്ചിട്ട് വണ്ടി തിരിച്ച് ബാറ്ററി കണക്ട് ചെയ്തു. ബാറ്ററി കണക്ട് ചെയ്ത് അടിച്ചപ്പോഴേക്കും നമ്മുടെ വണ്ടി ഏതായാലും സ്റ്റാർട്ടായി. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇനി നമ്മൾ നേരെ വണ്ടി ഉപ്പുതറയ്ക്ക് പോവാം. ഉപ്പുതറയ്ക്ക് പോയിട്ട് നമ്മുടെ ഈ ഹോട്ടലിൻ്റെ അടുത്തൊരു ബാറ്ററി കടയുണ്ട്, ആ ചേട്ടൻ ഏതായാലും അവിടെ കാണും, പുള്ളി സൺഡേന്ന് തുറക്കുന്ന ആളാണ്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പോകുന്ന വഴിക്ക് വണ്ടിക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഇവർ പുറകുണ്ട് പേടിക്കണ്ട, അപ്പോൾ ചേട്ടൻ ആദ്യം വണ്ടി എടുത്തിട്ട് പോയിക്കോളാം പറഞ്ഞു. അങ്ങനെ വണ്ടി സ്റ്റാർട്ടായി, ഞാൻ ഫ്രണ്ടിലും ഇവർ പുറകിലും ആയിട്ട് ഈ ഹോട്ടലിൻ്റെ അടുത്ത് വരെ എത്തി. അതിനിടയിൽ ഈ ഓട്ടോക്കാരൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി വൈഫിനെയും കുട്ടികളെയും വിളിച്ചിട്ട് വരാം. ശരി, അപ്പോൾ അവരും നമ്മളുടെ ഫ്രണ്ടിൽ അവർ ഓട്ടോ പോയി, ഓട്ടോയുടെ പുറകെ ഞാനും അതിൻ്റെ പുറകെ പിക്കപ്പും ഒക്കെ ആയിട്ട് അവിടെ എത്തി. അവിടെ എത്തി ബാറ്ററിക്കാരനെ വിളിച്ച് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാറ്ററി പോയി, കംപ്ലീറ്റ്ലി ഡെഡായി. അങ്ങനെ ഒരു പുള്ളി പറഞ്ഞു ഓക്കെ പുതിയ ബാറ്ററി പുള്ളി സ്റ്റോക്ക് ഉണ്ട്. അങ്ങനെ രാത്രിക്ക് രാത്രി നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്ത് അങ്ങനെ വണ്ടി വീണ്ടും റണ്ണിങ് കണ്ടീഷനിലായി. അപ്പോൾ ഈ ഹോട്ടൽ ഏതായാലും നല്ലൊരു ഹോട്ടലാണ്, വൈഫിനെയും പിള്ളേരെയൊക്കെ അവിടെ ആക്കി. വണ്ടി റിപ്പയറിംഗ് എല്ലാം കഴിഞ്ഞു, ബാറ്ററി എല്ലാം ചേഞ്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കി ഓക്കെ. അങ്ങനെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഇവരോടൊക്കെ യാത്ര പറഞ്ഞു. അപ്പോൾ ഒരു എന്താ പറയുന്ന ദൈവദൂതന്മാരെ പോലെ വന്നെത്തിയ ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നന്ദി പറയേണ്ട ഈ നമ്മുടെ കോട്ടേജിൻ്റെ ഓണർ ടോണി, ടോണി കടപ്പ്ളാക്കൽ എന്നാണ് പുള്ളിയുടെ ശരിക്കുള്ള പേര്. അപ്പോൾ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ അവിടെ പെട്ടുപോയി. രാത്രി ഇരുട്ട് വീണ് കഴിഞ്ഞാൽ വണ്ടി ഒന്നില്ലെങ്കിൽ ഞാൻ അവിടെ ഇട്ടിട്ട് പോകണം. ഇവരെ ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് അടുത്തുള്ള ഒരു ലോഡ്ജോ അങ്ങനെയുള്ള സ്ഥലത്ത് എത്തണമെങ്കിൽ എന്തെങ്കിലും ഓട്ടോയോ അങ്ങനെ എന്തെങ്കിലും കിട്ടണം. അതുപോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ ശരിക്കും ഒരു മാലാഖയെപ്പോലെ വന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തന്ന്, നമുക്ക് വേണ്ടുന്ന റൂം വരെ ബുക്ക് ചെയ്ത് തന്ന്, എല്ലാ ഹെൽപ്പും ചെയ്ത് പിറ്റേ ദിവസം പുള്ളിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. അപ്പോൾ അങ്ങനെ അന്നേരം വരെ പുള്ളി രാവിലെ തന്നെ പുള്ളി വിളിക്കുകയുണ്ടായി, എന്തൊക്കെയായി എല്ലാം ഓക്കെ അല്ലേ, പോകുന്ന വഴിക്ക് വണ്ടി പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കാര്യത്തിൽ അത്രയും ശ്രദ്ധയെടുത്ത് നമ്മളെ സഹായിച്ച ഒരു മാലാഖയെ പോലെ വന്ന് നമ്മളെ സഹായിച്ച ഒരു മനുഷ്യനാണ് മിസ്റ്റർ ടോണി കടപ്പാൻ. അപ്പോൾ അങ്ങനെ ഒരു എട്ടിൻ്റെ പണി നമുക്ക് അവിടെ കിട്ടി, എന്നാൽ എന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു.
പിന്നെ ഞാൻ ഈ ഇദ്ദേഹത്തിനെ കുറിച്ച്, ഈ ടോണി കടപ്പളാക്കലിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ മനസാക്ഷിയോട് ചെയ്യുന്ന ഒരു ചതിയായിരിക്കും. അദ്ദേഹം ഒരു കോട്ടേജ് നടത്തുകയെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ പേരാണ് മോറിയ ബർഗ്. അതായത് ഒരു കുന്നിൻ്റെ മുകളിലായിരിക്കുന്നത്, കരിന്തരുവി എന്ന് പറഞ്ഞൊരു സ്ഥലമാണത്. ഈ കട്ടപ്പന റൂട്ടിൽ ഉപ്പുതറ എത്തുന്നതിന് മുമ്പ് കരിന്തരുവി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ അടുത്താണ് പുള്ളിയുടെ കോട്ടേജ്. ഒരു കുന്നിൻ്റെ മുകളിൽ 360 ഡിഗ്രി വ്യൂ ആയിട്ടുള്ളൊരു കോട്ടേജാണ്. അപ്പോൾ ഞാനൊരിക്കൽ അവിടെ പോയിട്ടുണ്ട്. വളരെ നല്ലൊരു കോട്ടേജാണ്, രണ്ട് ബെഡ്റൂമൊക്കെ ഉള്ള, ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കോട്ടേജാണ്. പിന്നെ പുള്ളി ടെൻറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവിടെ ക്യാമ്പിങ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ സാധിക്കുമെങ്കിൽ അവിടെ പോയി താമസിക്കാൻ, നല്ല കിഡ് ലൊക്കേഷനാണ്. 360 ഡിഗ്രി വ്യൂ ആണ് അവിടെ, എങ്ങോട്ട് നോക്കിയാലും വ്യൂ ആണ്. രാവിലേക്ക് നോക്കിയാൽ ഫുള്ള് മേഘങ്ങളൊക്കെ വന്ന് കവർ ചെയ്ത്, എന്താ പറയുക, കിഡില. അപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കോട്ടേജിൻ്റെ കുറച്ച് ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. പിന്നെ എല്ലാ ലൊക്കേഷൻ്റെയും ഡീറ്റെയിൽസ്, ഗൂഗിൾ മാപ്പ് ലിങ്കൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോട്ടേജിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. മറ്റൊരു വ്ളോഗുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.